ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ആഹാ, ദോശ, സാമ്പാർ, രസവട, മുളകറി, ഓംലെറ്റ്. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തട്ടുകടയിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂടോടെ വാങ്ങിച്ച് കഴിക്കുമ്പോണ്ടല്ലോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഇത് ഇന്നലത്തെ സാമ്പാർ. രസവട പുറത്തുനിന്ന് വാങ്ങിയ കേട്ടോ. രസം എനിക്ക് ഇഷ്ടമല്ല, രസം കളഞ്ഞിട്ട് വട മാത്രം എടുത്തു. മുളക് കറി ഞാൻ വീട്ടിലുണ്ടാക്കി, ഒരു ഡബിൾ ഓംലെറ്റും അടിച്ചു കേട്ടോ. പിന്നെ ചമ്മന്തി, ആഹാ ഹാ ഹാ, തട്ടുകടയിലൊക്കെ കിട്ടുമ്പോൾ ജീരകമൊക്കെ ഇട്ടുണ്ടാക്കി ഒരു ചമ്മന്തി. പിന്നെ രണ്ട് ദോശയും ചുട്ടെടുത്തേ. ഓ, ഇനി ആസ്വദിച്ചിത് കഴിക്കണം. അയ്യോ, വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഓർമ്മിച്ചു, അയ്യോ ഒരു പപ്പടവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായാനിന്ന്. പക്ഷേ പപ്പടം കാച്ചിയില്ല. പിന്നെ ഞാൻ മെനക്കെടാനും നിന്നില്ല കേട്ടോ. ഇത് ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഒരു ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. തട്ടുദോശ, രസവട, ഈ രസവടയൊന്നും കൊല്ലമൊക്കെ കഴിഞ്ഞാലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ, കൊല്ലം കഴിഞ്ഞിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ കേട്ടോ. കാരണം നമ്മൾ വാക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ മെയിനായിട്ട് മിക്കവാറും ഉണ്ടാവും ഈ രസവടയൊക്കെ. അപ്പോൾ ഈ കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ കണ്ടിട്ട് അയ്യോ ഇതെന്ത് സാധനം, നമ്മുടെ അങ്ങോട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലായിട്ട് കഴിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശയുള്ള ദിവസം, ദോശ മാവൊക്കെ ഉള്ള ദിവസം ഒരു ദിവസം ഞാനത് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കാത്ത ആളാണ്, സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്. സാമ്പാർ ഇന്നലെ വെച്ചതാണ് കേട്ടോ. സാമ്പാർ വേണം നിർബന്ധമില്ലെങ്കിലും മുളക് കറി നിർബന്ധമായിട്ട് വേണം, ചമ്മന്തി നിർബന്ധമായിട്ട് വേണം, രസവട, ഓംലെറ്റ്. ഓഹോ, എൻ്റെ വായിക്കൂടെ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. കുറേ നാൾ വരേക്കും വെജിറ്റേറിയൻ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് നാളത്തേക്ക് ഒരു രണ്ട് മൂന്ന് വർഷം വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയ ശേഷമാണ് പിന്നെ നോൺ വെജ് കഴിച്ചു തുടങ്ങിയത്. ഇപ്പോഴേക്കും എൻ്റെ ഒരു ഫേവറേറ്റ്, ഞാൻ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫുഡായിരുന്നു നമ്മുടെ തട്ടുദോശ. ഓംലെറ്റ് ഒന്നും കഴിക്കില്ലായിരുന്നു, ബാക്കി ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കും. ഓ, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ചൂടുകൂടെ തട്ടുദോശ ഇങ്ങനെ കടയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ പൊറോട്ടയെക്കാട്ടും ഇഷ്ടമാണ് ഇങ്ങനെ തട്ടുദോശ എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നത്. കുറേ ആയി അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അത് ഈ കടയിൽ ചെന്ന് ചൂടോടെ തന്നെ കഴിക്കണം, എങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. വീട്ടിൽ പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എന്തായാലും ഇന്നത്തെ ദിവസം എൻ്റെ വയറ് ഫുള്ളായിരിക്കും കേട്ടോ. ഞാൻ രണ്ട് ദോശയൊന്നും കഴിക്കുന്നതല്ല, ഒരു ദോശയൊക്കെയാണ് സാധാരണ കഴിക്കുന്നത്. ഈ ആവശ്യമില്ലാത്ത ഫുഡുകളൊക്കെയാണ് കൂടുതലും കഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ രണ്ട് ദോശയും രസവടയും ഡബിൾ ഓംലെറ്റും ഒക്കെ കഴിച്ചു കേട്ടോ. ഡബിൾ ഓംലെറ്റൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. പിന്നെ പൊറോട്ടയൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നൊക്കെ കഴിക്കും, അത് വേറെ കാര്യം. പക്ഷേ ദോശയൊന്നും അങ്ങനെ കഴിക്കുന്നതല്ല, ഇന്ന് ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, ജോലിയെല്ലാം കഴിഞ്ഞു, അപ്പോഴേക്കും വേറെ സ്കൂളിൽ നിന്ന് വന്നു. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു റെഡ് വെൽവെറ്റ് കോൺ ഐസ്ക്രീമും കൊണ്ടാട്ടോ വന്നത്. അത് ഞാൻ കഴിച്ചു, എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വേദ വേദയ്ക്കൊരു മാംഗോ ബാറും വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ വേദ വാങ്ങേണ്ട ഉദ്ദേശം, അവൾ മാംഗോ ബാർ കഴിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയരുത്, അവളുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരരുത്. അതുകൊണ്ടാണ് അവൾ എനിക്ക് റെഡ് വെൽവെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, അത് വാങ്ങിച്ചിട്ട് വന്നത്. പക്ഷേ എനിക്ക് മാംഗോ ബാർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൈയിട്ട് വരാൻ പോയില്ല. അത് അവൾക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എൻ്റെ ഐസ്ക്രീം കഴിച്ചു, എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ കുഞ്ഞ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കുറച്ച് ബിസിയാണ്, അറിയാലോ. വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലാണ്. രാവിലെ ചെന്നിൽ കയറി വേദയ്ക്ക് സ്കൂൾ പോകുന്നുള്ളതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ ജോലികളും ആവും, ഉച്ചയ്ക്ക് ലഞ്ച് കാര്യങ്ങളെല്ലാം ആവും. അപ്പോൾ രാവിലെ കിച്ചണിൽ കയറി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടുതന്നെ ക്ലീനിങ്ങിലേക്ക് പോകും. ഓരോ റൂമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്, എങ്കിൽ ആ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. പിന്നെ അത് അടിച്ച് വരാണ്ട് അങ്ങനെ കിടന്നാൽ വീണ്ടും പൊടി, നമ്മൾ അടിച്ചിട്ട് ഒരു കാര്യമില്ല, വീണ്ടും പൊടി കയറും. അതുകൊണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് വളരെ കുറച്ച് പേരെങ്കിലും, വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുന്നു, ഇടുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേദ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ ഒരാൾ വെള്ളമൊഴിച്ച് കാലിന് പണി കിട്ടി നിൽക്കുക കേട്ടോ ഏട്ടൻ. അവിടെ എവിടെയോ സ്ലിപ്പായി വീണ് ഇങ്ങനെ കാലിൽ, വേറെ പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് എന്തോ ഇടിച്ച് ചതവ് വന്നു കേട്ടോ. അപ്പോൾ അതും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വേദ നൈസായിട്ട് ഇറക്കി. ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡ് ഇവിടെ ആദ്യം റബ്ബറായിരുന്നു, ഇപ്പോൾ കാടാട്ടോ. ഇവിടെ ഇതിനകത്തില്ലാത്ത വന്യജീവികളല്ലോ ഉണ്ടോ എന്നറിയത്തില്ല, അത്രയ്ക്കും വേണ്ടി കാടുണ്ട് കേട്ടോ. നമ്മൾ റബ്ബർ വെട്ടാൻ പറഞ്ഞ, അല്ല, മരം മുറിക്കാൻ പറഞ്ഞാണ് അവർ മുറിച്ചത്. ഇത് ഇനി കാട് വെട്ടാൻ അതുപോലെ പറഞ്ഞാലേ അവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇവിടെ ആരും അങ്ങനെ പറയത്തുമില്ല, ഞാൻ മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി അങ്ങനെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി. ഇത് ആക്ച്വലി ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെയാണ്, നർമാലിയ ഡി അഡിക്ഷൻ സെൻറ്റർ. ഞങ്ങളുടെ തൊട്ട് ചേർന്നിട്ടാണ്. അപ്പോൾ അവരുടെ കോമ്പൗണ്ടാണിത്. ഇതിൻ്റെ അപ്പുറ സൈഡ് അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇവിടെ എന്തോ ബിൽഡിങ്ങൊക്കെ കെട്ടുകയാണെന്ന് ഞങ്ങളിവിടെ താമസമായപ്പോൾ മുതൽ പറയുകയാണ്. പക്ഷേ ഒന്നും ആയിട്ടില്ല. ഞാൻ എന്തായാലും അതവിടെ അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ വേദ ഇറങ്ങി വെള്ളമെല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വെള്ളം കെട്ടി നിർത്താവോ അത്രത്തോളം നല്ലതാണ്. മേശരിമാർ അവിടെ ഒരു കെട്ടി ഇങ്ങനെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ സ്റ്റോറായി നിൽക്കും. ചില സ്ഥലങ്ങളിൽ അങ്ങനെ നിൽക്കുന്നില്ല, പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് രാവിലെ ഒന്ന് ഒഴിച്ചാൽ മതി, അതങ്ങനെ നിന്നോളും, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഏട്ടന് ഇറങ്ങാൻ പറ്റിയില്ല, ഞാനും ഇറങ്ങിയില്ല കേട്ടോ. സാധാരണ ഞാൻ ഈ സൈഡിലോട്ടൊക്കെ ഇറങ്ങുന്നതാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, കുറേ ജോലി ഉള്ളതുകൊണ്ട് ഞാനും ഇറങ്ങിയില്ല. പിന്നെ വേദ വന്നപ്പോൾ
പതിയെ വേദന ഇറക്കി വേദയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ കാക്കറ് പൂക്കറായ വേദ വീഡിയോ എടുത്തിരുത്തുള്ളൂ. മുകളിലോട്ട് പോവും, താഴോട്ട് പോവും, അവിടെ പോവും, ഇവിടെ പോവും. ഞാൻ പറയും മര്യാദയ്ക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. പിന്നെ എടുത്തു തരാൻ ആരെങ്കിലും വേണ്ടി, അതുകൊണ്ട് പിന്നെ വലിയ കടുപ്പം ഞാൻ കടുപ്പിക്കത്തില്ല. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചു, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി ഇവിടെ തന്നെ കുറച്ച് മുളകൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ അവിടെ നിന്നത് പൊടിച്ച് കാച്ചോളും. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കാൻ ആര് കയറും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴേ എൻ്റെ ചെടികളെല്ലാം കരിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താൽ ഇതിന് കുറച്ച് വെള്ളം കിട്ടും കേട്ടോ, അല്ലാതെ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ ഒരു ഒട്ടും പറ്റുന്നില്ല. പിന്നെ ബക്കറ്റൊക്കെ കൊണ്ടൊന്ന് ഒഴിക്കാൻ, അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടൊന്ന് കാറൊക്കെ അവിടെ ഇട്ടേക്കാം കേട്ടോ, കൊണ്ടൊന്ന് ഒഴിക്കാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാറില്ല. മഴ പെയ്യുമ്പോൾ പിന്നെ മിക്കവാറും മഴയുണ്ട്, ഇപ്പോൾ രണ്ട് ദിവസത്തെ മഴയില്ല. അതിൻ്റെ ഒരു ക്ഷീണമാണ് ഈ ചെടികൾക്കെല്ലാം കാണുന്നത്. എല്ലാം ആകെ വാടി കുഴങ്ങി നിൽക്കുക കേട്ടോ. ഇവിടുത്തെ പണി എന്തെങ്കിലും കഴിഞ്ഞാലേ ഇതിനെയൊക്കെ ഒന്ന് പരിപാലിക്കാൻ പറ്റത്തുള്ളൂ. പരിപാലനമൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലും ഇപ്പം നടക്കുന്നില്ല, എല്ലാം കരിഞ്ഞുപോയി. ഈ ചെടിയൊക്കെ നന്നായിട്ട് നിന്നത് അതെല്ലാം കരിഞ്ഞുപോയി. ആ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇനി ഞാനൊന്നും വാങ്ങി വെക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളില്ലെങ്കിലൊക്കെ ഇതൊക്കെ എല്ലാം ചീത്തയായി പോവും. അപ്പോൾ അത് കാണുമ്പോൾ വിഷം. ഇത് ഞാൻ കാന്താരി മുളവിൻ്റെ വിത്തിട്ട് പൊടിച്ച് നിൽക്കുന്നതാട്ടോ. കായ്ക്കുമ്പോൾ നിറയെ കായ്ക്കും, വെള്ളം ഒഴിക്കാതെ വരുമ്പോൾ അത് ചീത്തയായി പോവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിൽ കുറേ ക്വിസിൻ്റെ ഇതുണ്ടാവുമല്ലോ, അതിനിട്ടിട്ട് അത് ഞാനും വേദയും കൂടി ഇരുന്ന് അങ്ങനെ പറയും. വേദ അല്ലാതെ ഷോർട്സിൻ്റെയും റീൽസിൻ്റെയൊക്കെ അഡിക്റ്റാണ്. പക്ഷേ ഞാനത് കുറേശ്ശെ കുറേശ്ശെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പോൾ കുറച്ച് ജി കെങ്കിലും എനിക്കും കിട്ടും, അവർക്കും കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞു വലിയ ജി കെയിലൊന്നും എനിക്ക് വലിയ നോളജ് ഇല്ല, എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വേദ പഠിക്കുന്ന കുട്ടിയല്ലേ, മുഖത്ത് ഞാൻ എണ്ണ തേച്ചിരിത്തേക്ക് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. കുഞ്ഞു വീഡിയോ ആണ്, എനിക്ക് സമയം കുറവുള്ളത് കൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.